ഈശാവാസി ഉപനിഷത്തിൽ ഒരു മനോഹരമായ ശ്ലോകമുണ്ട്. അസുരനാമതേ ലോക അന്ധേന തമസാവ്രത താം സ്തേ പ്രത്യഭിഗച്ഛന്തി ഏകേച ആത്മഹതോ ജന. ശ്രേഷ്ഠമായ മനുഷ്യജന്മം കിട്ടിയിട്ടും ആത്മമോക്ഷത്തിന് വേണ്ടി ശ്രമിക്കാത്ത ജനങ്ങൾ മരണശേഷം അജ്ഞാനമാകുന്ന കുവിരിട്ടുകൊണ്ട് മൂടപ്പെട്ട അസുരലോകങ്ങളെ പ്രാപിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ മനുഷ്യജന്മമാണ്. മരണശേഷമുള്ള നിത്യാന്ധകാരത്തിലേക്ക് പോകാതെ നാം ജീവിതം സ്വർഗ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാൻ ശ്രമിക്കേണ്ടതാണ്. അതിനുവേണ്ടി നമ്മുടെ ജീവിതം അർപ്പിക്കേണ്ടതാണ്. എങ്ങനെയാണ് ജീവിതം അർപ്പിക്കുക? അത് ബൃഹദാരണ്യകോപനിഷത്തിൽ പറയുന്നുണ്ട്, അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതംഗമയ. തിന്മയായതിൽ നിന്ന് നന്മയായതിലേക്ക് എന്നെ ആനയിക്കണമേ, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് എന്നെ ആനയിക്കണമേ, മരണത്തിൽ നിന്ന് മരണമില്ലാത്ത അവസ്ഥയിലേക്ക് എന്നെ ആനയിക്കണമേ. ക്രിസ്തു ഇതുതന്നെയാണ് പഠിപ്പിച്ചത്. ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനും ഞാൻ വന്നിരിക്കുന്നു എന്ന് ക്രിസ്തു പറഞ്ഞു. ജീവനും സമൃദ്ധിയായ ജീവനും, നാം സമൃദ്ധിയായ ജീവനുള്ളവരായി തീരണം. ക്രിസ്തുവിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളണം. ക്രിസ്തുവിൻ്റെ ആത്മാവിനായിട്ട് ജീവിതം വേർതിരിക്കണം. ക്രിസ്തുവിൻ്റെ ആത്മാവിന് വേണ്ടി കാത്തിരിക്കണം. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അവാച്യമായ ആനന്ദാനുഭൂതി നമുക്ക് ലഭിക്കും. സമാധാന സമ്പൂർണമായതല്ല പുതിയ അനുഭവത്തിലേക്ക് വരാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിതം അർത്ഥവത്തായി തീരും. നമ്മുടെ ജീവിതം കളഞ്ഞു പോകാനുള്ളതല്ല. ഈ ജീവിതം താൽക്കാലിക ജീവിതം, അത് നശിച്ചു പോകാനുള്ളതല്ല. നിത്യമായ അന്ധകാരത്തിലേക്ക് പോകാനുള്ളതല്ല ഈ ജീവിതം. ഈ ജീവിതം നിത്യമായ പ്രകാശത്തിലേക്ക്, സ്വർഗീയ സ്നേഹത്തിൻ്റെ കലവറയിലേക്ക് കടന്നു ചെല്ലുവാനുള്ളതാണ്. അതിന് നാം സമർപ്പിക്കണം ജീവിതം. നമുക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച രക്ഷകനായ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കണം. ക്രിസ്തുവിൻ്റെ തിരുരക്തത്താലുള്ള പാപമോചനം പ്രാപിക്കണം. അനുഗ്രഹകരമായ ജീവിതം നയിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ട എം വൈ യോഹന്നാൻ സാർ.